Kerala Kendra Sarvakalashalayile Malayala Vibhagam Tapasya Kalasahitya Vedi Kasaragod Jilla Ghadakathinte Sahakaranathode Mahakavi Akkitha Manuspranam Sangadippichu Paripadiyil Ezhuthukaran M. Srikrishnan Mukhya Prabhashanam Nadathi. This news sponsored by ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. ആർഷജ്ഞാനത്തിന്റെ പുരുഷാകാരമായിരുന്നു മഹാകവി അക്കിത്തമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ എം ശ്രീകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല മലയാള വിഭാഗവും തപസ്യ കലാസാഹിത്യവേദി കാസർഗോഡ് ജില്ലാ ഘടകവും സംയുക്തമായി സംഘടിപ്പിച്ച അക്കിത്തം അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. തപസിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അക്കിത്തത്തോടൊപ്പം 18 വർഷത്തോളം കാലം കാര്യദർശിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ജന്മസുഹൃതമാണെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ കൗമാരത്തിൽ വി ടി ഭട്ടതിരിപ്പാടിനും ഇ എം എസ് നമ്പൂതിരിപ്പാടിനുമൊപ്പം സമുദായ പരിഷ്കരണത്തിനും സാമൂഹ്യ നവോത്ഥാനത്തിനും വേണ്ടി പരിശ്രമിച്ചിരുന്ന അക്കിത്തം അക്രമണോത്സുകതയല്ല മറിച്ച് മനുഷ്യസ്നേഹമാണ് മഹത്തരമെന്ന് ഉദ്ഘോഷിച്ച ഇതിഹാസ പുരുഷനായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. പൊന്നാനി കളരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാവ്യരചനാ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ അക്കിത്തത്തിന് തൻ്റെ കാവ്യരചനയിലെ ഗുരുതുല്യനായിരുന്നു അദ്ദേഹം. ഇടശ്ശേരിയെ ഈ കവിത ചൊല്ലിക്കേൾപ്പിച്ചു. ഈ ചൊല്ലി കേട്ടപ്പോൾ ഇടശ്ശേരി വളരെ പെട്ടെന്ന് അതിശയിച്ചു പോയി. ഇത് മലയാള കവിതയുടെ ഭാവുകത്വം മാറ്റിമറിക്കുന്ന ഒരു മഹത്തായ കവിതയാണ്. സർവകലാശാലയിലെ സബർമതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി രജിസ്ട്രാർ ഡോക്ടർ മുരളീധരൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ഒക്കെയുള്ള പ്രവർത്തനം കൊണ്ട് സമൂഹത്തിലെ എല്ലാ തിന്മകളെയും മാറ്റാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ രാജ്യത്ത് സ്റ്റേറ്റിന് വിധമാണെന്ന് പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പക്ഷെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിനെ ഒരു ഹിന്ദു വിരുദ്ധനായി ഹിന്ദു അനുകൂലിയായി മുദ്രകുത്തുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഹിന്ദു വർഗീയതയെ താലോലിക്കുകയെന്ന് സക്കരയൊക്കെ സൂചിപ്പിച്ചത് ഇതിന്റെ വെളിച്ചത്തിലായിരിക്കാം. ദേശീയതയിൽ ഊന്നി പറഞ്ഞ് എന്തിനേയും ഹിന്ദു വിരുദ്ധമായിട്ട് ചിത്രീകരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം. ചടങ്ങിൽ മലയാള വിഭാഗം തലവൻ ഡോക്ടർ രാജീവ് അധ്യക്ഷനായി. പ്രൊഫസർ എൻ അജിത് കുമാർ, തപസ്യ ജില്ലാ അധ്യക്ഷൻ കെ ബാലചന്ദ്രൻ, കാര്യാധ്യക്ഷൻ ഡോക്ടർ മേലത്ത് ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. ടി പി അഭിജിത്തിന്റെ സ്വാഗതഗീതവും വിദ്യാർത്ഥികളുടെ അക്കിത്തത്തിന്റെ കവിതാലാപനവും അനുസ്മരണത്തെ ആസ്വാദ്യകരമാക്കി. പരിപാടിയിൽ തപസ്യ ജില്ലാ ജനറൽ സെക്രട്ടറി എ വി സദാനന്ദൻ സ്വാഗതവും ഡോക്ടർ ചന്ദ്രബോസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.